ഒളിച്ചിരിക്കോ? അതിന് ജോബിക്കും ജോളിക്കും ഒഴികെ മറ്റാർക്കും നമ്മളെ കാണാൻ കഴിയില്ലല്ലോ. അത് ശരിയാണല്ലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഞാൻ കണ്ടേ. അയ്യേ, നമ്മളെ അല്ല, പട്ടി പോയി. ഇത് ശരിയാവില്ല. എന്നെ എപ്പോഴും ആദ്യം കണ്ടുപിടിക്കണേ. അതിന് നീ വേഗം കണ്ടുപിടിക്കാനുള്ള രീതിയിൽ എന്തിനാ ഒളിച്ചു നിൽക്കുന്നേ? ഇനി ഞാൻ ഇല്ല, എനിക്ക് വയ്യ ഇങ്ങനെ ഇമ്പോസിഷൻ പോലെ എണ്ണാൻ. പക്രുവിന് വയ്യെങ്കിൽ വേണ്ട, ഞാൻ എണ്ണിക്കൊള്ളാം. അത് വേണ്ട ജോബി, ഇവൻ തന്നെ എണ്ണട്ടെ. അടുത്ത പ്രാവശ്യം ഇവൻ ആരും കാണാതെ ഒളിച്ചിരിക്കട്ടെ. ശരി, ഇത് ലാസ്റ്റ് ആണ്, വേഗം പോയി ഒളിച്ചോ. ഞാൻ എണ്ണാൻ പോവുക. ശരിയാക്കി തരാം. കറക്റ്റായിട്ട് എണ്ണിയിട്ടപ്പോ എന്തിനാ? പരീക്ഷ ഒന്നും അല്ലല്ലോ. 1, 2, 4, 6 പക്രു എല്ലാ സംഖ്യകളും എണ്ണുന്നില്ല. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, എന്തായാലും നമ്മളെ കണ്ടുപിടിച്ചാലല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ശോ, ആരെയും കാണുന്നില്ലല്ലോ. എല്ലാം ഇനി വീടുകളിൽ തിരികെ പോയോ? ഇനി മരത്തിന്റെ മുകളിലെങ്ങാനും? ഹായ് തേൻ, കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ എങ്ങനെ? മരത്തിന്റെ മുകളിൽ കേറിയാൽ പണി കിട്ടിയാലോ. താഴെ നിന്ന് സേഫായി തേൻ കുടിക്കാൻ പറ്റണം. അവൻ ഇതുവരെ എണ്ണി തീർന്നില്ലേ? അത് ശരിയാണല്ലോ, 100 പ്രാവശ്യം എണ്ണേണ്ട സമയം കഴിഞ്ഞു. എനിക്കറിയില്ല, വാ പോയി നോക്കാം. എന്തു പറ്റി പക്രു? ഓ, ആ തേൻ കുടിക്കാനുള്ള വഴിയാകും ആലോചിച്ചോണ്ടിരിക്കുന്നത്. പക്രു വേണ്ട, ആകെ പ്രശ്നമാകും കേട്ടോ. ഇവന്റെ നോട്ടം കണ്ടിട്ട് തേനീച്ചകൾക്ക് പണിയാവുമെന്നാ തോന്നുന്നേ. പക്രു ജോളി പറഞ്ഞതാ ശരി, പ്രശ്നമാകും. ഐഡിയ കിട്ടി. മണ്ടന്മാർ വെള്ളത്തിൽ ചാടിയാൽ തേനീച്ചകൾ ഒന്നും ചെയ്യില്ല. ഇവർക്കത് അറിയില്ലല്ലോ, പാവം. സംഭവം ഇവരുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ലല്ലോ. ശരിയാ, എന്തോ തടയുന്നത് പോലെ. കൂട്ടുകാരെ, അവരല്ല, കല്ലെറിഞ്ഞവൻ ദാ ഇവിടെ വെള്ളത്തിലുണ്ട്. നമ്മളൊന്നും ചെയ്യില്ല എന്ന് കരുതി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. അത് ശരിയാ, വെള്ളത്തിൽ വെച്ച് നമുക്കവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ എത്ര നേരം ഇവൻ വെള്ളത്തിൽ കിടക്കുമെന്ന് കാണട്ടെ. ക്രു,
കൊള്ളാം. നിന്നെ അല്ലാതെ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ. സൂപ്പർ. അത് ശരിയാ പക്രു, ഇതാ കൂടുതൽ ഭംഗി. കളിയാക്കല്ലേ? ഞങ്ങൾ എത്ര തവണ പറഞ്ഞു, നീ കേട്ടില്ല. സാരമില്ല, പോട്ടെ. എന്നാലും നിങ്ങൾ എന്താ അവറ്റകൾ ഒന്നും ചെയ്യാത്തേ? ഓഹോ, ഞങ്ങൾക്ക് കുത്തി കിട്ടാത്തതാണോ നിന്റെ സങ്കടം? അത് പിന്നെ ഒരു ഡൗട്ട്, അത്രേ ഉള്ളൂ. അതിന് അവരെ ഉപദ്രവിച്ചത് പക്രു അല്ലേ, അതുകൊണ്ടാ. അതൊക്കെ പോട്ടെ, നമുക്ക് കളി തുടങ്ങാം. എനിക്കിനി വയ്യ, നല്ല വേദന. പക്രു വിശ്രമിച്ചോളൂ, വാ കൂട്ടുകാരെ, നമുക്ക് കളിക്കാം. ടാതെ അതെന്താണെന്ന് പറയൂ റിച്ചു. അതെന്റെ പരീക്ഷാ പേപ്പറാ. എന്നിട്ടാണോ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുന്നേ? അത് പിന്നെ. ടീച്ചർ പേപ്പറിൽ പാരന്റ്സിന്റെ സൈൻ വേണമെന്ന് പറഞ്ഞു. ഈ പേപ്പർ വീട്ടിൽ കാണിച്ചാൽ നല്ല തല്ലുറപ്പാണ്. നീ ഉഴപ്പി നടന്നിട്ടല്ലേ മാർക്ക് കുറഞ്ഞത്? ഇത് വീട്ടിൽ കാണിക്കാതിരുന്നാലും പ്രശ്നമാകില്ലേ? ഇത് വീട്ടിൽ കാണിച്ചാലാ എനിക്ക് പ്രശ്നം. അതുകൊണ്ട്? അതുകൊണ്ടെന്താ, തൽക്കാലം ഞാനിത് വീട്ടിൽ കാണിക്കുന്നില്ല. അത് ശരിയാവില്ല റിച്ചു. നിങ്ങൾക്കങ്ങനെ പലതും പറയാം. തല്ലുകൊള്ളുമ്പോഴും വഴക്ക് കേൾക്കുമ്പോഴും ഈ പറയുന്ന ആരും കാണില്ല, ഞാൻ മാത്രമേ കാണൂ. ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? ഇത് സിമ്പിൾ അല്ലേ? എന്തു സിമ്പിൾ, എനിക്ക് നല്ല തല്ല് കിട്ടുന്നതോ? അതല്ല ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത്. എങ്ങനെ? വല്ല കള്ളത്തരവും ആകും. അതേ ആണ്. നീ കാര്യം പറ ബക്രു. നിനക്ക് എത്ര മാർക്കുണ്ട്? 80-ന് 16. സിമ്പിൾ. 16-ലെ ആ 1-നെ സെയിം കളർ പേന കൊണ്ട് 7-ആക്കി മാറ്റുക, ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. അപ്പോൾ ടീച്ചർ? അതും സിമ്പിൾ. കുട്ടികൾ പേപ്പർ കൊടുക്കുന്ന തിരക്കിനിടയിൽ കൊടുത്താൽ മതി, ടീച്ചർ ശ്രദ്ധിക്കില്ല. അതു ശരിയാണല്ലോ പക്രു, യു ആർ എ ജീനിയസ്. ഇതൊക്കെ എന്ത് പക്രു? റിച്ചു, ഇതത്ര ശരിയായ പരിപാടിയല്ല. അതേ റിച്ചു, കള്ളത്തരം കാണിക്കുന്നത് ശരിയല്ല. ജോബി, ജോളി, തൽക്കാലം നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. തല്ല് കിട്ടുമ്പോൾ ഈ സത്യവാദികൾ ആരും കാണില്ല, ഞാൻ മാത്രമേ കാണൂ. റിച്ചു, ആ പറഞ്ഞത് ശരിയാ. എന്തോ എനിക്കും ഇതത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. എനിക്കറിയാം എന്തു ചെയ്യണമെന്ന്. പ്രീതി, നീ വരുന്നെങ്കിൽ വരൂ. ഞാനും വരുന്നു. ഇനി റിച്ചുവിന്റെ മനസ്സ് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പോട്ടെ കൂട്ടുകാരെ, നമുക്ക് പിന്നെ കാണാം. സഞ്ജു പറഞ്ഞതാ ശരി, ഇനി റിച്ചുവിന്റെ മനസ്സ് മാറുമെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് കരുതി നമ്മുടെ കൂട്ടുകാരെ കള്ളം ചെയ്യുന്നതിലേക്ക് തള്ളിവിടണോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോളി? എല്ലാവരും നിങ്ങളെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമുക്ക് സെറാഫിനെ വിളിച്ച് കാര്യം പറയാം. ശരി ജോളി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. Thank you.
പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ്. എന്തു പറ്റി കൂട്ടുകാരെ? സെറാഫിൻ, റിച്ച് ചെറിയൊരു കള്ളം ചെയ്യാൻ പോകുന്നു. കള്ളത്തിന് അങ്ങനെ വലിപ്പ ചെറുപ്പമില്ല കൂട്ടുകാരെ. ചെറുതായാലും വലുതായാലും കള്ളം കള്ളം തന്നെയല്ലേ കൂട്ടുകാരെ? ശരിയാ സെറാഫിൻ. ഞങ്ങളുടെ കൂട്ടുകാരെ അതിൽ നിന്നും എങ്ങനെയെങ്കിലും പിന്മാറ്റണം സെറാഫിൻ. ആദ്യം കാര്യം എന്താണെന്ന് പറയൂ കൂട്ടുകാരെ. കാര്യം ഞങ്ങൾ പറയാൻ സെറാഫിൻ. ശരി, എന്നാൽ നിങ്ങൾ പറയൂ. വീട്ടുകാരെ പേടിച്ച് റിച്ചു പരീക്ഷാ പേപ്പറിൽ തന്റെ മാർക്ക് തിരുത്താൻ പോകുന്നു. ഇത്രയുള്ളൂ? ഇത് നമുക്ക് പരിഹരിക്കാം, നിങ്ങൾ വിഷമിക്കേണ്ട. റിച്ചു, എന്താ പ്ലാൻ? പ്ലാൻ ആദ്യം എനിക്ക് റെഡ് കളർ പേന വേണം, പിന്നെ അത് വെച്ച് ഇതിനെ തിരുത്തുക. റെഡ് കളർ പേന എന്റെ കയ്യിലുണ്ട്. പിന്നെന്താ? എന്നാൽ ശരി, മറ്റൊരു പേന തരാം. വേഗം തരൂ. ഈ സെറാഫിനോടാണോ കൂട്ടുകാരുടെ കളി? പ്രീതി, ഈ പേന തെളിയുന്നില്ല. ഈ പരീക്ഷാ പേപ്പറിൽ എഴുതുമ്പോൾ മാത്രമെന്താ പേരുകളൊന്നും തെളിയാത്തത്? അതൊന്നും ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കുഞ്ഞുമാലാഖമാരെ, ഇനി നിങ്ങളുടെ ഊഴം. ശരി സെറാഫിൻ. ഇനി നമ്മൾ എന്തു ചെയ്യും പ്രീതി? എങ്ങനെ തിരുത്തും? ഇനി പുതിയ പേന പുറത്തു പോയി വാങ്ങേണ്ടി വരും. ഇനി പുറത്തു പോകാനുള്ള സമയമില്ല, എനിക്ക് തല്ലുറപ്പാ. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എന്താ റിച്ചു അത്? പ്രീതി, ഈശോ കൂടെയുള്ളപ്പോൾ എന്തിനാണ് ഈ പേടി? അത് ശരിയാ റിച്ചു, ഈശോ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? റിച്ചു, അമ്മയോട് എന്തിനാ കള്ളത്തരം കാട്ടാൻ പോകുന്നത്? നിന്റെ അമ്മ നിന്നെ വേദനിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ പാവം അമ്മയല്ലേ? ശരിയാ പ്രീതി, നമ്മൾ എന്തിനാ അമ്മയോട് കള്ളം പറയുന്നത്? അമ്മ നമ്മളെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. അഥവാ തല്ലുന്നെങ്കിൽ തല്ലട്ടെ, ഞാൻ പരീക്ഷയ്ക്ക് ഉഴപ്പിട്ടല്ലേ. അത് ശരിയാ റിച്ചു, നമുക്ക് ഈ പേപ്പറിലെ മാർക്ക് തിരുത്തേണ്ട. അതെ, നമുക്ക് അച്ഛനെയും അമ്മയെയും കാണിക്കാം. എന്തു പറ്റി പ്രീതി? ഒന്നുമില്ല അമ്മ, റിച്ചുവിന്റെ പരീക്ഷാ പേപ്പർ കാണിക്കാൻ വന്നതാ. അത് ശരി, എന്നിട്ട് എവിടെ? പരീക്ഷാ പേപ്പറിൽ പാരന്റ്സിന്റെ സൈൻ വേണമെന്ന് ടീച്ചർ പറഞ്ഞു. അതിനെന്താ? പക്ഷേ അതിന് നീ ആദ്യം പേപ്പർ കാണിക്കൂ. കാണിക്കി. എന്താ ഇത്? റിച്ചു നിന്നോടാ ചോദിച്ചേ. എന്തു പറ്റി? നോക്കിയേ എത്ര അവന്റെ മാർക്കെന്ന്. റിച്ചു,
എന്തിനാ അവനോട് വെറുതെ ദേഷ്യപ്പെടാൻ പോകുന്നത്? അവൻ കുഞ്ഞല്ലേ, എത്ര ഉഴപ്പിയാലും ഈ മാർക്ക് അവൻ വാങ്ങിയില്ലേ. അത് ശരിയാണല്ലോ, പഠിക്കാതെ അവൻ ഇത്രയും മാർക്ക് വാങ്ങിയില്ലേ. അപ്പോൾ പഠിച്ചിരുന്നെങ്കിലോ? നിങ്ങളെ അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. വെറുതെ കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. അവൻ കള്ളത്തരമൊന്നും കാട്ടാതെ സത്യസന്ധമായി മാർക്ക് പറഞ്ഞില്ലേ? നന്നായി പഠിക്കുവാൻ അവനോട് പറയൂ. അതെ രജു, അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. അതുമാത്രല്ല, മോൻ സത്യസന്ധമായി മാർക്ക് ഞങ്ങളെ കാട്ടിയില്ലേ, അതുകൊണ്ട് ഇതിൽ ഞങ്ങൾ സൈൻ ചെയ്തു തരാം. പക്ഷെ മോനിന് ഒരിക്കലും ഉഴപ്പരുത്, നന്നായി പഠിക്കണം. നോക്കൂ റിച്ചു, എത്ര സ്നേഹമുള്ളവരാ നിന്റെ മാതാപിതാക്കളെന്ന്. ഇവരെയാണോ നീ പറ്റിക്കാൻ നോക്കിയത്? ഇനി പഠനത്തിൽ ഉഴപ്പില്ല എന്ന് അവരോട് പറയൂ. ഇനി ഞാൻ ഒരിക്കലും ഉഴപ്പില്ലമ്മേ. കള്ളം പറയരുത്, കള്ളം ചെയ്യരുത്. ഈശോ നിന്നോടു കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക.